ഐറിഷ് മ്യൂസിക്കും ഡാൻസും നിറഞ്ഞ തിയേറ്ററിക്കൽ ഷോ ആണ് റിവർ ഡാൻസ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയി 2021 നെറ്റ്ഫ്ലിക്സ് റിലീസാക്കിയ ആനിമേഷൻ മൂവിയാണ് റിവർ ഡാൻസ്. അയർലൻഡിലെ ഒരു തുറമുഖ പട്ടണം. അവിടെ എന്നും രാത്രി തിരിതെളിയിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അത് പുറത്തുനിന്നുള്ള അന്ധകാരത്തെ തടയുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ അന്ധകാരത്തിന് മറവിൽ വരുന്ന ഹൺസ്മാനെയും അവിടെ ഒഴുകുന്ന പുഴയുടെ ജീവൻ എന്തിന് ആ പട്ടണത്തിലെ ജീവൻ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഡിയറിന്റെ കൊമ്പുകൾ തേടിയാണ് ഹൺസ്മാൻ വരുന്നത്. അതിനാൽ ലൈറ്റ് ഹൗസ് പട്ടണത്തിന് വളരെ വിലപ്പെട്ടതാണ്. അതവർ നൃത്തത്തിലൂടെ ആഘോഷിക്കുന്നു, റിവർ ഡാൻസ്. ഈ പട്ടണത്തിലാണ് കീഗനുള്ളത്. അവന്റെ കൂട്ടുകാരിയാണ് സ്പെയിനിൽ നിന്ന് കുടിയേറിയ മോയ. ചെറുപ്പത്തിന് കീഗന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. പിന്നെ വളർത്തിയതെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. മുത്തശ്ശനാണ് ലൈറ്റ് ഹൗസിനെ നിയന്ത്രിക്കുന്നത്. കീഗൻ ഒരു DJ ആവാനുള്ള പ്ലാനിലാണ്. അടുത്ത ദിവസം സെന്റ് പാട്രിക്സ് ഡേ ആണ്. അന്ന് അവനാണ് DJ നടത്താൻ പോകുന്നത്. ഈ ഹൺസ്മാന്റെയും മാനിന്റെയും കഥകൾ വെറും കെട്ടുകഥയാണെന്ന് കീഗൻ പറയുമ്പോൾ അല്ല, ഇതെല്ലാം സത്യമാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി ലൈറ്റ് ഹൗസിൽ തിരി തെളിയിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ മുത്തശ്ശന് വയ്യാതാവുന്നുണ്ട്. അന്നത്തെ സൂര്യാസ്തമയം നോക്കി മുത്തശ്ശൻ കണ്ണടക്കുകയാണ് എന്നേക്കുമായി. മരണപ്പെട്ടാലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നത് ആഘോഷിച്ചുകൊണ്ട് ഓരോ ജീവനും വേണ്ടി നാട്ടുകാർ യാത്രയാക്കുക, നൃത്തം ചെയ്തുകൊണ്ടാണ്. മുത്തശ്ശനെ കുറിച്ച് 100 നാവാണ് നാട്ടുകാർക്ക്. മുത്തശ്ശന്റെ താഴ്വഴിയായി കീഗൻ മുത്തശ്ശന്റെ ജോലി ഏറ്റെടുക്കണമെന്ന് ഒരാൾ കീഗനോട് പറയുന്നുണ്ട്. എന്നാൽ അവനൊരു DJ ആവണമെന്നാണല്ലോ ആഗ്രഹം. ലൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയ കീഗൻ പൊട്ടിക്കരയുകയാണ്. എല്ലാം കള്ളമാണ്. സ്റ്റുപ്പിഡ് കഥകൾ, സ്റ്റുപ്പിഡ് ജോലി, സ്റ്റുപ്പിഡ് ലൈറ്റ് ഹൗസും. അന്ന് ആ തിരി തെളിഞ്ഞില്ല. പുഴയുടെ ഇരുട്ടിൽ ആ രാത്രി ഒരാൾ വരികയാണ്, ദി ഹൺസ്മാൻ. അടുത്ത ദിവസം പട്ടണം പഴയ പോലെ തന്നെയാണ്. എന്നാൽ കീഗൻ മാത്രം സൈലന്റ് ആണ്. അന്ന് ഉച്ചക്ക് വെള്ളച്ചാട്ടത്തിനരികിൽ വെച്ച് കാണാമെന്ന് മോയ അവനോട് പറയുന്നുണ്ട്. DJ സ്റ്റുഡിയോയിൽ വന്ന് തനിക്കിനിയൊരു DJ ആവാൻ കഴിയില്ല എന്ന് കീഗൻ വിഷമത്തോടെ പറയുന്നുണ്ട്. എന്നാൽ വിഷമം തീർക്കാൻ ഷോപ്പ് കീപ്പറും അവനും കൂടെ കാൻഡി ഷോപ്പിൽ പോയി ഒരുപാട് ഗം സ്വീറ്റ്സ് വാങ്ങുന്നു. അങ്ങനെ കീഗൻ തനിച്ച് പുഴയോരത്തേക്ക് പോവുകയാണ്. പക്ഷെ എല്ലാ ഗം സ്വീറ്റ്സും രണ്ട് തവളകൾ അടിച്ചു മാറ്റുകയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് താഴെ ചളിയിൽ വീണപ്പോൾ അത് അവൻ പുഴയിലേക്ക് എറിഞ്ഞ് പോവുകയാണ്. ആ സ്വീറ്റ് കണ്ട് ഒരു തവളക്കുഞ്ഞൻ അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ബാക്കി തവളക്കുഞ്ഞന്മാർ നേരത്തെ കണ്ട തവളകളുടെ അടുത്തെത്തുകയാണ്. അവർക്ക് വേണ്ടിയാണ് സ്വീറ്റ്സ് എല്ലാം ശേഖരിക്കപ്പെട്ടത്. അപ്പോഴതാ ഒരു തവളക്കുഞ്ഞ് മിസ്സായത് മനസ്സിലാവുന്നു. എല്ലാവരും ടെൻഷൻ അടിച്ച് കാണാതായവന് തിരയുകയാണ്. ഈ സമയം കീഗൻ ഒരു മരത്തിൽ കയറുകയാണ്. മുത്തശ്ശന്റെ പഴയ വീടിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നല്ല കാറ്റടിച്ച് അവൻ താഴേക്ക് വീഴുകയാണ്. അപ്പോതാ അവന് ഹെഡ്സെറ്റിൽ തൂങ്ങിയൊരു ചെമ്മരിയാട് അവന്റെ പിന്നാലെ അവൻ ഓടുന്നു. അവസാനം പോയി വീഴുന്നത് പുഴയിലാണ്. പക്ഷെ ഹെഡ്സെറ്റും ചെമ്മരിയാടും കാരണം അവൻ രക്ഷപ്പെടുന്നു. അപ്പോതാ മോയ അവിടെ. അങ്ങനെ അവനെയും കൂട്ടി ഒരിടത്തേക്ക് അവൾ പോവുകയാണ്. പക്ഷേ കീഗൻഡാ അരുവിലേക്ക് വീണു പോകുന്നു. പിന്നാലെ മോഴയും നല്ല സ്റ്റൈലിഷായി സെർവ് ചെയ്തുകൊണ്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിലൂടെ താഴെയെത്തുന്നു. അവിടെ വെച്ച് മോയ വെള്ളത്തിൽ വീഴാതെ ഡാൻസ് ചെയ്യുന്നത് കണ്ട് കീഗൻ അത്ഭുതപ്പെടുകയാണ്. പക്ക ടാലന്റ്. അന്ന് രാത്രി അവർ അവിടെ ഇരുന്ന് തീ കായുകയാണ്. മോയ പറയുകയാണ്, ഈ സ്ഥലം ശരിക്കും മാജിക്കലാണ്. എന്റെ മുത്തശ്ശി മരണപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ വീണ്ടും എന്റെ മുത്തശ്ശിയെ ഇവിടെ വെച്ച് കണ്ടു. ഒരുമിച്ച് ഒരുപാട് ഡാൻസ് കളിച്ചു. കീഗൻ തന്റെ മുത്തശ്ശന്റെ ഡാൻസ് കാണുകയാണ്. അവൻ വല്ലാണ്ട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ തവളകളാണ് അവനെ ഉണർത്തിയത്. ബെറ്റും റിബും മോയ അവരെ പരിചയപ്പെടുത്തുന്നു. ഇപ്പോഴും കാണാതായ ആഡമിന് തിരയുകയാണ് അവർ. മോയക്ക് തവളകളോടൊക്കെ സംസാരിക്കാൻ കഴിയുമോ? ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് കീഗൻ ചോദിക്കുന്നു. ഏയ്, ഞാനല്ല, പിന്നെയും പെന്നിയുമാണ് സംസാരിച്ചത്. സംസാരിച്ചവരാരാണെന്ന് നോക്കിയപ്പോൾ അവൻ അന്തം വിട്ടുപോയി. രണ്ടും മാനുകൾ. കീഗന്റെ ശബ്ദം പോയെന്ന് പറഞ്ഞാൽ മതി. ഇവർ രണ്ടുപേരും മെഗലാസറസ് ജൈഗാൻഡിസിൽ പെട്ടവരാണ്. കെട്ടുകഥകൾ എന്ന് പറയപ്പെട്ട മിത്തിക്കൽ ക്രീച്ചേഴ്സ്. അപ്പോൾ വാസ്തവത്തിൽ ഇവരുണ്ട്. പിന്നെ കാണുന്നത് വേറൊരു ഗൈഗാൻഡിസിനാണ്. അവരെ മേറ്റി ഗൈഗാൻഡിസുകൾ ഡാൻസ് നടക്കുന്നിടത്തേക്ക് പോവുകയാണ്.
ഫിഡിലിൻ ഐറിഷ് ഡാൻസ് സ്റ്റെപ്സ്. അതെ, ഇവരുടെ നൃത്തമാണ് പുഴയിലെ ജലം നിലനിർത്തുന്നത്. ആ വന്നത് പെന്നി ബെന്നിയുടെ അപ്പനായ പാട്രിക് ആണ്. കീഗിന്റെ മുത്തശ്ശനെ കുറിച്ചൊക്കെ പാട്രിക് ചോദിക്കുന്നുണ്ട്. ഈ സമയം ഹൺസ്മാൻ കരയിലെത്തിയിട്ടുണ്ട്, ഗൈഗാൻഡസിനെ വീഴ്ത്താൻ കെണി ഒരുക്കിക്കൊണ്ട്. പിന്നെ അവരെത്തുന്നത് മെഗലാസറസ് ഗൈഗാൻഡസിന്റെ ഒരു ഗെയിമിലാണ്. ഒരു ഘട്ടത്തിൽ കീഗൻ അതിൽ കളിക്കേണ്ടി വരുന്നു. ആദ്യം ഒന്ന് പതറിയെങ്കിലും മുത്തശ്ശൻ ഇതെല്ലാം കാണുന്നുണ്ടെന്ന രീതിയിൽ കളിക്കാൻ പാട്രിക് പറയുമ്പോൾ കീഗൻ ഒരു ഒന്നൊന്നര ഗെയിം കളിക്കുകയാണ്. അങ്ങനെ കീഗന്റെ ഗോളിൽ അവന്റെ ടീം വിജയിക്കുന്നു. ഇതിന്റെ ദേഷ്യത്തിൽ എതിർ ടീമിലെ ലീഡർ ബോൾ ദൂരേക്ക് എറിയുകയാണ്. ഞാനത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കീഗൻ ബോൾ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ദാ അടുത്ത് ഒരു കല്ലുകൊണ്ടുള്ളൊരു വീട്. അവിടെ നിറയെ ഗൈഗാൻഡിസിന്റെ കൊമ്പുകൾ കാണുന്ന പോലെയുള്ള കൊത്തുപണികളാണ്. ആ ഇരുട്ടിൽ അവൻ ഒരാളെ കാണുന്നു, ദി ഹൺസ്മാൻ. അവൻ ആകെ പേടിക്കുകയാണ്. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നീ ലൈറ്റ് ഹൗസിൽ തിരിവിക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റിയത്. നീയും എന്റെ കൂടെ വാ. ഇല്ല, എന്റെ മുത്തശ്ശൻ നിങ്ങളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൺസ്മാൻ അപ്രത്യക്ഷമാവുകയാണ്. അപ്പോഴേക്കും മോയും ഗൈഗാൻഡസുകളും എത്തുകയാണ്. ഹൺസ്മാനെ കണ്ട കാര്യം അവൻ പറയുന്നില്ല. അവൻ കാരണമല്ലേ അയാൾ വന്നത്. പകരം എനിക്ക് ഇരുട്ടിന് ഭയമാണെന്ന് പറയുന്നു. പാട്രിക് സമാധാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഒരാൾ തന്റെ ഏറ്റവും ഭീകരമായ ഭയത്തെ കണ്ടുമുട്ടുക. ഇത് പഴയകാല ലൈറ്റ് ഹൗസ് ആണ്. ഭയത്തെ മറികടക്കുക, നീ വെളിച്ചത്തിന്റെ കാവലാളാണ്. അത് പറഞ്ഞതും അവിടെ പ്രകാശം നിറയുന്നു. അങ്ങനെ അവർ നടക്കുകയാണ് കടലിന്റെ അടുത്തേക്ക്. ആ വഴിയാണ് ആത്മാക്കൾ സഞ്ചരിക്കുക എത്രേ. അവിടെ ഒരാളെ കണ്ടുമുട്ടുന്നു, ദ ഗേറ്റ് കീപ്പർ. തന്റെ മുത്തശ്ശൻ ഈ വഴി വന്നിട്ടുണ്ടോ എന്ന് കീഗൻ ചോദിക്കുകയാണ്. മോഴ അവനെ കടലിനടുത്തേക്ക് കൊണ്ടുപോകുന്നു, കണ്ണടക്കാൻ പറയുന്നു. അപ്പോഴവൻ എത്തുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ്. അവിടെ തന്റെ മുത്തച്ഛനെ കാണുകയാണ്. ഹൺസ്മാൻ വരുന്നുണ്ട്, നീ ലൈറ്റ് ഹൗസ് കത്തിക്കണമെന്ന് മുത്തശ്ശൻ വാൺ ചെയ്യുന്നു. അതെ, അയാളെത്തിയിരിക്കുന്നു. മോയും കീഗനെയും കൂട്ടി ഗൈഗാൻഡസുകൾ ഓടുകയാണ്. പക്ഷേ ഹൺസ്മാൻ പയ്യോടുകയായിരുന്ന ബെന്നിയെ പിടികൂടുന്നു. പാട്രിക് തിരിച്ചു വരുന്നു. സത്യത്തിൽ ഹൺസ്മാന് വേണ്ടത് പാട്രിക്കിനെ ആയിരുന്നു. സ്വന്തം മകന് വേണ്ടി പാട്രിക് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ഹൺസ്മാൻ കീഗിനെ പിടികൂടി പാട്രിക്കിനോട് കീഴടങ്ങാൻ പറയുകയാണ്. നിവൃത്തിയില്ലാതെ പാട്രിക് അത് ചെയ്യുന്നു. പുഴയിലെ വെള്ളമെല്ലാം വറ്റുകയാണ്. അതെ, ഹൺസ്മാന്റെ കൂടെ വന്ന ഇരുട്ട് ലോകം കീഴടക്കിയിരിക്കുന്നു. കീഗൻ കാണുന്നത് കൊമ്പുകൾ മുറിച്ചു മാറ്റപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പാട്രിക്കിനെയാണ്. ബാക്കി ജൈഗാൻഡിസുകൾ പാട്രിക്കിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് നൃത്തം ചെയ്യുന്നു, പാട്രിക്കിന്റെ ജീവിതം ആഘോഷിച്ചുകൊണ്ട്. പാട്രിക്കിന്റെ ആത്മാവ് പോകുന്നതും അവർ കാണുകയാണ്. കീഗൻ ഹൺസ്മാന്റെ അടുത്തേക്ക് ഓടുന്നു. ഏത് വിധേനയും പാട്രിക്കിന്റെ കൊമ്പുകൾ ഹൺസ്മാൻ കൊണ്ടുപോകുന്നത് തടയണമെന്ന് ഗേറ്റ് കീപ്പർ കീഗനോട് പറയുന്നു. കൊമ്പുകൾ കടലിൽ വീണാൽ പാട്രിക്കിന്റെ ആത്മാവ് തിരിച്ചു വരും. അതിനെ കീഗൻ പാട്രിക്കിനെ തടയാൻ ശ്രമിക്കുകയാണ്. അവൻ ചങ്ങാടത്തിലേക്ക് ചാടിക്കയറുന്നു. അങ്ങനെ പാട്രിക്കിന്റെ കൊമ്പുകൾ കടലിൽ പതിക്കുന്നു. പാട്രിക് കടലിൽ നിന്ന് ദിവ്യാത്മാവായി പുനർജനിക്കുകയാണ്. അവൻ ഹൺസ്മാനെ കൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. ഗേറ്റ് കീപ്പർ അവനോട് നന്ദി പറയുന്നു. കാണാതായ ആഡമിനെയും കിട്ടുന്നു. മീനുകൾ കീഗനെ പുഴയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു മോയയുടെ മാജിക്. പാട്രിക് ഇല്ലാതെ എങ്ങനെയാ പുഴയിൽ വീണ്ടും വെള്ളം നിറയുന്നത്? പാട്രിക്കിന്റെ കൊമ്പുകൾ പെന്നിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതെ, പെന്നിയിലൂടെ പാട്രിക് ജീവിക്കുകയാണ്. പെന്നിയാണ് ഇനി ലീഡർ. കീഗനും മോയയും അവരുടെ യാത്ര പറഞ്ഞ് പോരുകയാണ്. തിരിച്ചെത്തുമ്പോൾ കീഗൻ അത്ഭുതപ്പെടുകയാണ്. അവർ പോയ ദിവസം തന്നെയാണ് ഇന്നും, സെയിന്റ് പാട്രിക്സ് ഡേ. അന്ന് രാത്രി ലൈറ്റ് ഹൗസിൽ വെളിച്ചം കത്തിച്ച് മുത്തശ്ശന്റെ ആത്മാവിനെ അവൻ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇന്നവൻ നാടിന്റെ കാവലാളായി മാറിയിരിക്കുന്നു, ടൗണിന്റെ സ്വന്തം DJ. തെറ്റുകൾ തിരുത്താൻ അവസരം ലഭിച്ചാൽ ഭയത്തെ മറികടന്ന് അത് ചെയ്യുക.
ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ ഡാൻസ്. സോ സെലിബ്രേറ്റ് ഇറ്റ്. വീണ്ടും മറ്റൊരു മൂവിയുമായി കാണാം. സോ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിംഗ്.